എന്തൊക്കെയാസുഖമല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ആക്കാം. ഇപ്പോ നമ്മൾ പല ആവശ്യത്തിനും ഗൂഗിൾ അക്കൗണ്ടുകൾ ഉണ്ടാക്കും, പക്ഷെ ആവശ്യം കഴിഞ്ഞാൽ അത് വെറുതെ ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ അവിടെ കിടക്കും, നമുക്കൊരു ഉപയോഗം ഉണ്ടാകില്ല. അങ്ങനത്തെ അക്കൗണ്ടുകൾ നമുക്ക് എങ്ങനെ ഡിആക്ടിവേറ്റ് ചെയ്യാം പെർമനന്റ് ആയിട്ട്? ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്, നമ്മളെ ഫോണിൽ ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഫോണിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യുക, താൽക്കാലികമായിട്ട് റിമൂവ് ചെയ്യുക, അതുകൂടാണ്ട് പെർമനന്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ്. ആവശ്യക്കാർ മുഴുവനായിട്ട് കാണുക വീഡിയോ, ആവശ്യമില്ലാത്തവർ ആവശ്യക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മളെ ഫോണിലുള്ള നമ്മൾ ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ, ഒന്നിലധികമുള്ള അക്കൗണ്ടുകൾ എങ്ങനെ റിമൂവ് ചെയ്യുക, താൽക്കാലികമായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാന്നാണ്. അതിന് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അക്കൗണ്ട്സ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. ചില ഫോണിൽ യൂസർ ആൻഡ് അക്കൗണ്ട് എന്ന് ഉണ്ടാകുക, ഈ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ കുറേ അക്കൗണ്ടുകൾ ഉണ്ടാവും, അതിൽ ഗൂഗിൾ അക്കൗണ്ട് ആണ് റിമൂവ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഗൂഗിൾ സെലക്ട് ചെയ്യുക. ഗൂഗിൾ സെലക്ട് ചെയ്താൽ നമ്മളെ ഫോണിലുള്ള എല്ലാ അക്കൗണ്ടുകളും നമുക്ക് ഇവിടെ കാണാനാവും. അതിൽ ഏതാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ അതിന് താഴെ ഭാഗത്ത്, ചില ഫോണിൽ മേലെ ഭാഗത്ത് മൂന്ന് ഡോട്ടായിട്ട് കാണിക്കും, അല്ലെങ്കിൽ താഴെ ഭാഗത്ത് റിമൂവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിലീറ്റ് ബോക്സ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ താൽക്കാലികമായിട്ട് നമുക്ക് ഫോണിൽ നിന്ന് അത് റിമൂവ് ചെയ്യാം. ഇങ്ങനെ റിമൂവ് ചെയ്ത അക്കൗണ്ട് വീണ്ടും പാസ്വേഡും കൊടുത്തിട്ട് നമുക്കിതിൽ ലോഗിൻ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മളെ ഫോണിൽ നിന്ന് മാത്രമല്ല എവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും അത് തിരിച്ച് ലോഗിൻ ചെയ്യാൻ കഴിയാത്ത വിധം പെർമനന്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിന് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ അക്കൗണ്ട് അവിടെ ലോഗിൻ ചെയ്യുക. മൈ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളെ അക്കൗണ്ട് അവിടെ കിട്ടും. മൈ അക്കൗണ്ട് എടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണും. ചിലതിൽ ഈ സൈഡിൽ മൂന്ന് ലൈനാണ് ഉണ്ടാകുക, ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഹെൽപ്പ്, സെൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള രണ്ട് ഓപ്ഷൻ ആയിട്ട് ഇതിൽ ഹെൽപ്പ് എന്നുള്ളത് കൊടുക്കുക. ഹെൽപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെർച്ച് ഐക്കൺ മേലെ കാണും, ഈ സെർച്ച് ലെൻസ് കാണുന്നുണ്ടോ, ഈ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുക്കുക. ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുന്ന നേരം ഇവിടെ രണ്ട് ഓപ്ഷൻ, മേലെ തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒരു ബോക്സിൽ ഡിലീറ്റ് ഗൂഗിൾ സർവീസ് എന്നും ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നും ഉള്ള രണ്ട് ഓപ്ഷൻ. ഇതിൽ രണ്ടാമത്തെ ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ചെയ്യുന്നേരം നമ്മളെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഉപയോഗിച്ചിട്ടിരിക്കുന്ന അക്കൗണ്ടിൻ്റെ ആ പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്യാന്ന്. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പേജാ വരിക. ഇവിടെ മേലെ തന്നെ ഇവർ എഴുതി കാണിക്കും, പ്ലീസ് റീഡ് ദിസ് കെയർഫുള്ളി, ഇറ്റ് ഇസ് നോട്ട് ദിസ് യൂഷ്വൽ ബ്ലാ ബ്ലാ ബ്ലാ. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇത് കംപ്ലീറ്റ് വായിച്ച് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഡിലീറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഇതിൽ താഴെ ഡൗൺലോഡ് യുവർ ഡാറ്റ എന്നുള്ള ഒരു നീല എഴുത്ത് കാണാം. അതായത് ആ അക്കൗണ്ടിൽ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ഡാറ്റകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സേവ് ചെയ്ത ഡാറ്റകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. അതിനുശേഷം താഴേക്ക് പോകുക. നമ്മളെ അക്കൗണ്ടിൽ എന്തെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ, ജിമെയിൽ എത്ര മെയിലുണ്ട്, യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള അങ്ങനത്തെ വിവരങ്ങളൊക്കെ കൂടെ കാണിക്കും. വീണ്ടും താഴേക്ക് പോയാൽ രണ്ട് ബോക്സ് ഉണ്ടാവും. ഒന്നാമത്തെ ബോക്സിലുള്ള നമുക്കിതിൽ ഈ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷനോ പേയ്മെന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണെന്ന് ഉള്ള ഒരു എഗ്രിമെന്റാണ്. രണ്ടാമത്തത് നമുക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു എഗ്രിമെന്റും. ഈ രണ്ട് ബോക്സും ടിക്ക് കൊടുക്കുക. അതായത് ഇങ്ങനെ ടിക്ക് കൊടുക്കുക. ഇങ്ങനെ ടിക്ക് കൊടുത്തിട്ട് താഴെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ആവും. പിന്നെ നമുക്ക് ഏതാനും സമയത്തേക്ക് മാത്രം, കുറഞ്ഞ ടൈമിലേക്ക് അതിൽ റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ തരും. അറിയാണ്ട് നമ്മളോട് ഡിലേറ്റ് ആയി പോയതാണെങ്കിൽ ആ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ കുറഞ്ഞൊരു പീരീഡ് നമുക്ക് ഇവർ തരും. ആ പീരീഡിനുള്ളിൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കൂടെ നമുക്ക് ഈ അക്കൗണ്ട് തിരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പൊ സംഭവമൊക്കെ തിരിഞ്ഞിക്കോ, എന്ത് തിരിഞ്ഞിരിക്കുന്നു? ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യത്തെ കുറെ കമന്റുകളാണ് നോക്കുക, സമയം കിട്ടലും സമയം കിട്ടാത്തതുകൊണ്ടാണ്. എന്നാലും മാക്സിമം ഞാൻ എല്ലാ കമന്റും നോക്കുന്നുണ്ട്. അപ്പം അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മയ്യൂർ. താങ്ക് യു സോ മച്ച്.